എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ തിരിച്ചടി. കേസിൽ തുടരന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന പ്രതികളുടെ ആവശ്യം തള്ളി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. കേസിലെ പ്രതികളായ ദിലീപും ശരത്തും നൽകിയ ഹർജിയാണ് തള്ളിയത്. ജഡ്ജി ഹണിയം വർഗീസാണ് വിധി പറഞ്ഞത്. ദിലീപിനും ശരത്തിനുമെതിരായ കുറ്റങ്ങൾ നിലനിൽക്കുമെന്നും പ്രതികൾ ഈ മാസം 31 ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസിലെ 8 പ്രതിയാണ് ദിലീപ്. തുടരന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ച കോടതി കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാനാണ് ദിലീപും ശരത്തും ഈ മാസം 31 ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചത്. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ പുതിയതായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നായിരുന്നു പ്രതികളുടെ വാദം. തുടരന്വേഷണ റിപ്പോർട്ട് തള്ളി വിചാരണ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും പ്രതികൾ ആവശ്യപ്പെട്ടിരുന്നു. മൊബൈൽ ഫോണുകളിൽ നിന്നടക്കം നിർണായകമായ തെളിവുകൾ നശിപ്പിച്ചുവെന്നതാണ് ദിലീപിനെതിരായ കണ്ടെത്തൽ. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ കൈവശം വയ്ക്കുകയും ഇത് നശിപ്പിക്കുകയോ മറച്ചുപിടിക്കുകയോ ചെയ്തുവെന്നുമാണ് ദിലീപിന്റെ സുഹൃത്തായ ശരത്തിനെതിരായ കണ്ടെത്തൽ. എന്നാൽ ഇവ വെറും കണ്ടെത്തലുകൾ മാത്രമാണെന്നും തെളിവുകളില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതികൾ ഹർജി നൽകിയത്. ആദ്യ കുറ്റപത്രത്തിൽ ദിലീപിനെതിരെ ബലാത്സംഗമടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. തുടരന്വേഷണത്തിന് പിന്നാലെ ദിലീപിനെതിരെ ഒരു കുറ്റം കൂടി ചുമത്തി. ഹൈക്കോടതി ഹാജരാക്കാൻ നിർദ്ദേശിച്ച ഫോണിലെ വിവരങ്ങൾ നീക്കിയതിനാണ് പുതിയ കുറ്റം ചുമത്തിയത്. മുംബൈയിലെ ലാബിൽ വെച്ച് സ്വകാര്യ ഹാക്കറെ ഉപയോഗിച്ചും ദിലീപ് ഫോണുകളിലെ തെളിവ് നശിപ്പിച്ചെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.